എല്ലാവർക്കും കേൾക്കാം. അപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്നത് ആക്സിഡന്റ് ആണ് ഗെയിം. അപ്പൊ നമ്മൾ കുറെ കാലത്തിന് ശേഷം ഒരു വേറൊരു ഗെയിം പുതിയതായി ട്രൈ ചെയ്യാൻ പോകണം. അപ്പൊ ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത, നമുക്കൊരു ആക്സിഡന്റ് കേസ്, നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ഡിപ്പാർട്ട്മെന്റ് എടുക്കും. ആക്സിഡന്റ് എങ്ങനെ നടന്നു, അതുപോലെ ഈ റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലീസിനും ഇ എം എസിനും ഒക്കെ തന്നെ വിളിച്ച് റെസ്ക്യൂ ചെയ്യേണ്ടതാണ്. അപ്പോൾ തന്നെ നമ്മളിവിടെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ പ്ലസ് ഒരു റെസ്ക്യൂ ടീമാണ്. അപ്പോൾ പെട്ടെന്ന് ഓൺ സ്പോട്ട് ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് റെസ്പോണ്ടന്റ് എത്തും, പിന്നീട് പോലീസും കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും എങ്ങനെ ആ ഏരിയ ക്ലിയർ ഔട്ട് ഒക്കെ ചെയ്യണം നമ്മുടെ പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. അപ്പോൾ അന്ന് ഞാൻ ഷെർലക് ഹോംസ് രീതിയിലോ അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന രീതിയിലും നമ്മളിവിടെ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബുദ്ധി എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡാണ്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തത്. ഈ വീഡിയോക്ക് ഒരു 500 ലൈക്സ് എത്താണെങ്കിൽ നമ്മൾ അടുത്ത സെക്കൻഡിൽ തന്നെ സെക്കൻഡ് എപ്പിസോഡ് എത്തും. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ഒക്കെ ജോയിൻ ബട്ടൺ ഉണ്ട്, താങ്ക്സ് ബട്ടൺ ഉണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. Let's get started, guys. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫയൽ തുറക്കാം. അപ്പോൾ ആദ്യത്തെ ഫയൽ പറഞ്ഞാൽ പ്രൊവിൻസസ് കംപ്ലീറ്റഡ് ആയിരുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ. പക്ഷേ നമുക്ക് നൂറ് വേണമെങ്കിൽ കളിക്കാം. ഓക്കെ, നമ്മൾ കളിക്കാം. ബിക്കോസ് കഴിഞ്ഞ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് ചെറുതായിരുന്നു ലാഗ് കുറിച്ച്. അപ്പോൾ നമ്മൾ കളിക്കണം. അപ്പോൾ നൂറ് കാണിച്ചു തരാം എന്താണെന്ന്. ഓൾറെഡി കംപ്ലീറ്റഡ് ആണെങ്കിലും നമ്മളത് എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം. ബിക്കോസ് ലാഗ് അടിച്ചു പോയി, നമ്മൾ എത്രത്തോളം റെക്കോർഡ് ചെയ്ത് മൂന്ന് വട്ടം തന്നെ റെക്കോർഡ് ചെയ്തപ്പോൾ ലാഗ് അടിച്ചു. ബിക്കോസ് എൻ്റെ കമ്പ്യൂട്ടർ എന്തോ ഇന്ന് ചതിച്ചു ബോയ്സ്. അപ്പോൾ നിങ്ങളുടെ ഓരോ ആൾക്കാരും സപ്പോർട്ട് വേണം നമുക്ക് ഇനി ഇതൊരു പോലത്തെ ഓരോ എപ്പിസോഡ്സും കിടുകായിട്ടും മസ്തിയായിട്ടും പൊളിയായിട്ടും ബോംബ്ലാസ്റ്റിക്കായിട്ടും എല്ലാസ്റ്റിക്കായിട്ടും എന്തും വരും പറയാൻ ബോയ്സ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ എപ്പിസോഡിൽ എന്താണ് സമയം, മൈക്ക് തല്ലി പൊളിക്കണമെന്ന് ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വളയേണ്ടതായിരുന്നു മൈക്ക്, അത് പോട്ടെ. അപ്പോൾ എന്താണ് സമയം, ഇവിടെ കാണുന്ന ഫോട്ടോയിൽ മരം വണ്ടിയുടെ മുകളിൽ വീണിട്ടുണ്ട്, ഒരു കാറ് കിടക്കുന്നുണ്ട്, അവിടെ മലയിൽ നിന്ന് ചൊര വീണ് കല്ല് വീഴുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ വണ്ടിയുടെ മുകളിൽ മരം വീണിട്ടുണ്ട്, എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് ഒരറിവില്ല. നമുക്ക് എന്തായാലും ഒന്ന് കയറി പോവാം, അവിടെ നോക്കാം എന്തായിരിക്കും എന്ന് അറിയില്ല. അപ്പോൾ ഓരോ സമയം, ഓ ഇവിടെ ഒരു എസ് യു ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഈ മരം വീണിട്ടാണോ, ഈ വണ്ടി ഇടിച്ചിട്ടാണോ അവിടെ മരം വീണതോ, ഈ മരത്തിൽ നിന്ന് വണ്ടിൻ്റെ അടിയേറ്റപ്പോൾ മുകളിലുള്ള വണ്ടിയുടെ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി വണ്ടിൻ്റെ മുകളിൽ. പക്ഷേ ഈ ബ്രാഞ്ചസ് ഒന്നും കണ്ടിട്ട് അത്രക്കും വലുപ്പമൊന്നും ഇല്ല, അത് പറയാം അതെന്താണെന്ന്. ഇപ്പോൾ അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് മരം വീണതാണോ, എന്നിട്ട് നേരം വേണ്ട വണ്ടിയുടെ മുകളിൽ. പക്ഷേ ഈ നേരം വരുന്നത് ആവില്ലല്ലോ. അപ്പോൾ എന്തോ ദുരൂഹത മറഞ്ഞൊരു കഥയാണ്, അത് ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. നമുക്ക് ഷെർലക് ഹോംസിൻ്റെ രീതിയിൽ ഇതാ നമ്മൾ വണ്ടിയിട്ട് പോവുകയാണ്. കാണാൻ നല്ല അവിടെ ട്രക്ക് പോയിട്ടുണ്ട്, മരത്തിൻ്റെ ട്രക്കാണ്, അതിലവിടെ നിർത്താതെ പോയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിയിലാണ് എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്കറിയില്ല. ലൊക്കേഷൻസ് ഒക്കെ കണ്ടിട്ട് നല്ല ട്രീ ഏരിയ ആണ്, ഹില്ലി ഏരിയ ആണ്. അപ്പോൾ ഈ മരങ്ങളിൽ ഒരാളെന്നാണോ ഒരു ട്രക്ക് പോയിട്ടുണ്ട്. ഓ ഹോ ഹോ ഹോ, ദിസ് ഇസ് സീൻ. മൊബൈൽ എടുക്കാം. ഓ എൻ്റെ ചെവി അടിച്ചു പോയി ഗൈസ്. മൊബൈൽ എടുക്കാം, നമുക്ക് ഫോൺ എടുത്ത് കോൾ ചെയ്യാം. നമ്മൾ ഓരോന്നോരോന്ന് പെട്ടെന്ന് സംഭവിക്കണം. ഒക്കെ സ്പീഡപ്പ് ആയിട്ടാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പ് സ്ക്രീനൊക്കെ നോക്കണം, വണ്ടീൻ്റെ എൻജിനൊക്കെ ഓഫാക്കണം. ഓക്കെ, പോലീസിനെ വിളിച്ചിട്ടുണ്ട്, ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഹസാർഡ് ലൈറ്റ് ഉണക്കാം, വണ്ടി നിറങ്ങാം. നമുക്ക് വേഗം വണ്ടിൻ്റെ മൂന്ന് വണ്ടികളുടെ ഇംഗ്ലീഷും ഓഫാക്കണം. എന്നു വെച്ചാൽ ഓഫ് ചെയ്തതിൻ്റെ ഓഫ് ചെയ്യുന്ന റീസൺ വെച്ചാൽ എന്ത് സംഭവിച്ചാൽ റിയൽ ലൈഫിലായാലും വണ്ടിയുടെ ഇത് ഓഫാക്കണം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ബാഹുബലി ആകുമ്പോൾ ബാഹുബലി എൻ്റെ പൊന്നോ, ഇതൊക്കെ പൊളിയ സിമ്പിള്. ഓക്കെ, ഇവിടെ എൻജിൻ ഓഫാക്കി. ഇതൊക്കെ സിമ്പിൾ, വണ്ടിയൊക്കെ എഞ്ചിനൊക്കെ ഫസ്റ്റ് സിമ്പിൾ ഓഫാക്കി. അപ്പോൾ അമരേന്ദ്ര ബാഹുബലി നേരെ അടുത്ത സാധനം എടുക്കാൻ പോവുകയാണ്. നമുക്ക് റോഡിൻ്റെ സൈഡിൽ ബോർഡ് വെക്കണം, വേറെ വണ്ടികൾ വന്ന് ഇടിക്കുക എന്തൊക്കെ ചെയ്താൽ സംഭവിക്കേണ്ടതാണ്. നമുക്കിതിവിടെ വെക്കാം, സൈഡിൽ നിന്ന് ബോർഡ് വെച്ച് നേരെ റിയൽ ലൈഫിലായാലും ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ 50 മീറ്റർ ദൂരെയാണ് നമ്മളിത് വെക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇത് റിയൽ ലൈഫിൽ നമ്മുടെ ഇന്ത്യയിലായാലും ലോകരാജ്യങ്ങളായാലും ഒരു ആക്സിഡൻറ്റ് സിറ്റുവേഷനിൽ 50 മീറ്റർ മുമ്പിൽ ഈ ഒരു സൈൻ ബോർഡ് വെക്കേണ്ടത്, ഡേഞ്ചർ ഹെഡ് അല്ലെങ്കിൽ ഒരു കോഷൻ ഹെഡ്, വണ്ടി സ്റ്റോപ്പ് ആക്കുക ഒക്കെ ചെയ്യണം. അപ്പോൾ അപ്പുറത്ത് നമുക്ക് വിജ്ഞാപനം കുറിച്ച് വന്നുള്ളൂ. അപ്പോൾ ഈ വണ്ടിയിൽ എന്തായാലും എല്ലാ വണ്ടികളും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാറിയറിയുക, അത് കൊടുക്കാറില്ല. സേഫ്റ്റി സാധനങ്ങൾ, ഒരു ഫസ്റ്റ് എയ്ഡ്, ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ, പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ വാർണിംഗ് കണ്ടാൽ വാർണിംഗുടെ ആക്സിഡൻറ്റ് ഹെഡോ അല്ലെങ്കിൽ എന്തോ സിറ്റുവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സംഭവം. ആസ് എ ഡ്രൈവർ നിങ്ങൾ ആരുണ്ടോ. അപ്പോൾ നമ്മളിവിടെ വിക്ടിംസിൻ്റെ ഹെൽത്ത് നോക്കണം. ഈ വിക്ടിമിന് എന്തെങ്കിലും പറ്റും, നമ്മൾ ഷെയ്ക്ക് തൂക്കുന്ന ആളെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ അറിയാൻ, ആൾക്ക് ജീവൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അതിന് മുമ്പായി ബെൽറ്റ് ഊരിടണം. ബെൽറ്റ് നമുക്ക് ഉരുക്കി വളം കൈ പണിമ്പിള്ളനെ താങ്കൾ കഴുത്ത് പൊക്കിയിട്ടുണ്ട്. നമുക്ക് ബീറ്റ് ഹാർട്ട് ബീറ്റിങ്സ് ഉണ്ടോ നോക്കണം. അതിന് ജീവൻ ഉണ്ട്, ആൾ സംഭവം ജീവൻ കേട്ടോ, ഫുള്ള് സെറ്റാണ്. അപ്പോൾ ആൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്, നമുക്ക് ജീവൻ കുഴപ്പമില്ല. അപ്പോൾ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
Okay, അടുത്ത ആളുടെ ജീവൻ ഷേക്ക് ചെയ്യുന്ന ആളുടെ ജീവൻ എന്തോ അനക്കുണ്ടോ നോക്കാൻ ബ്രോക്കൺ നെക്ക് ഉണ്ട് അപ്പോൾ പോയിക്കണേ ബ്രോക്കൺ നെക്കും കാര്യങ്ങളൊക്കെ അറിയാം ബ്രീത്ത് ചെക്ക് ചെയ്യണ ജീവൻ കേൾക്കണേ ഒന്നും ചെയ്യാം ജീവൻ ആയിട്ട് ഒന്നും ഇല്ല അപ്പോൾ ആൾ കുറെ ആൾ പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ആളെ കണ്ടിട്ട് ഞാൻ അവിടെ എടുക്കുന്നില്ല ഈ വണ്ടി അവന്മാർ പോയി ഇവൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ പരിതാപകരമാണോ എന്താണോ അവസ്ഥ നമുക്കറിയില്ല ഇവൻ്റെ ഇവൻ തീർന്നിട്ടുണ്ടാണോ അതിനൊക്കെ ഇല്ല ബ്രീത്ത് പോയി ആൾ പോയി ആ മരണം കണ്ടാണ് അവിടെ മരം കണ്ടാലേ മുഖത്ത് വന്ന് അടിച്ചിട്ടുണ്ടോ കറക്റ്റ് മുഖത്ത് വന്ന് അടിച്ചിട്ടുണ്ടോ നല്ല രീതിയിൽ അടി ആ അടിയാക്കുമ്പോൾ തന്നെ ആൾ പെട്ടെന്ന് കാഞ്ഞു പോയിട്ടു വിത്തിൻ സെക്കൻഡ്സിൽ ആൾ തീർന്നു തീർന്നു എന്നാൽ തീർന്നു അപ്പോൾ ഇവാളുടെ ഇയാളുടെ അവസ്ഥ നോക്കുമ്പോൾ എന്താണ് വൂണ്ടുണ്ട് ഇവിടെ ജീവണ്ട് ജീവണ്ട് ആളെ അസാധാരണ അറിയാം ആ വായ തുറന്നപ്പോൾ തന്നെ അറിയാം ജീവണ്ടെന്ന് ചെറുതായിട്ടൊരു ജീവണ്ട് ജീവണ്ട് ശ്വാസം കഴുകുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ നേരം നമുക്ക് എക്സ്ട്രാ ഈ ഒരു ഏരിയ കൊടുക്കണം വണ്ടി കയറിയിട്ട് നമ്മൾ വണ്ടിയിൽ ജി പി എസിൽ കൊടുക്കുകയാണ് നമ്മുടെ ആളുടെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് കൊടുക്കണം അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് സെൻഡ് ചെയ്തു ഓക്കെ സെൻഡ് ആയി നമ്മുടെ ജി പി എസ് പെട്ടെന്ന് കോർഡിനേറ്റ്സ് ട്രൈ ടു അവോയ്ഡ് ദി ജി പി എസ് കോർഡിനേറ്റ്സ് റിസ്റ്റോർ യൂസ് എല്ലാം നമ്മൾ കൊടുക്കും അത് നമ്മുടെ ലൈഫിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നെല്ലാം ചെയ്യണം അപ്പോൾ വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യണം ആദ്യം ജീവനുള്ള ആളുകളെ വിക്ടിംസിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ സംതിങ് ഷാർപ്പ് വേണം അപ്പോൾ വണ്ടിയിൽ ടൂൾ കിറ്റ് ഉണ്ട് അതിൽ പ്ലാൻ പ്ലെയർ വന്ന് നൈഫ് ഉണ്ട് നൈഫ് ഉണ്ട് നൈഫ് ഉണ്ട് ഇയാളുടെ ജീവനാണ് പെട്ടെന്ന് കുറവ് മറ്റുള്ള നോക്കുമ്പോൾ പ്രയോറിറ്റി നോക്കുമ്പോൾ കട്ട് മുറിക്കാം മുറിച്ചുകൊണ്ടിരിക്കണം മുറിച്ചു ഓ ബ്ലേഡ് മുറിച്ചുകൊണ്ട് മുറിച്ചു ഓക്കെ അടിയിൽ കിറ്റ് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മൾ തൊട്ട് താഴ്ത്തിണ്ടായിരുന്നു അവിടെ എടുത്തു അതിനൊരു ഇതെടുത്തു മുകളിൽ വന്ന് കത്തിരികൊണ്ട് ഇവിടെ മുറിക്കണം ഷർട്ട് മുറിച്ചു വൂണ്ട് ക്ലീൻ ചെയ്തു വൂണ്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഫസ്റ്റ് എയ്ഡ് ഡ്രസ്സിങ് എടുത്തു ആളുടെ ഡ്രസ്സിങ് ഇട്ട് കൊടുത്തു ഓക്കെ ആൾ സെറ്റാണ് ആളെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ആംബുലൻസ് കൊണ്ടുപോയിട്ട് പെണ്ണും പെണ്ണും കൂടെ ഉണ്ട് അവിടെ ആ പെണ്ണിനെ നമുക്ക് കൊണ്ടുപോകണം അപ്പോൾ ആംബുലൻസ് എത്തണേറ്റിട്ട് ഞാൻ ആ ഒരു വ്യക്തി അതായത് ഈ പെണ്ണും പെണ്ണും നമുക്ക് എടുക്കാണ്ട് നമുക്ക് നോക്കാം എന്തായാലും അവിടെ പോവാം ആ പെണ്ണിനെ കൊണ്ട് ഒന്ന് സഹായിച്ച് ചെയ്യാം അല്ലെങ്കിൽ ആംബുലൻസിന് കൊണ്ടുപോയിട്ട് ഡിസ്കവറി ആ പെണ്ണിനെ നമ്മൾ ആ പെണ്ണിനെ ഒന്നും പ്രശ്നം ഈ പെണ്ണിനെ ആക്കാൻ അപ്പോൾ ഇത് എങ്ങനെ സിറ്റുവേഷൻ നടന്നതാണ് നമ്മളിപ്പോൾ ഞാൻ അന്വേഷിക്കേണ്ടത് ഇവിടെ ഒരു ബ്രാഞ്ചസ് ഉണ്ട് ഓക്കെ അത് ക്ലിയർ ഔട്ട് ചെയ്തു ഇവിടെ മരം വന്നു വണ്ടിയിലിടിച്ചു പിന്നെ ഇതിൽ കാണുന്നൊരു വേറൊരു ക്ലൂ പറഞ്ഞാൽ എന്തോ ലോഗ് ട്രെയിലർ ലോഗിങ് ട്രെയിലറിൻ്റെ എന്തോ സംഭവമാണ് പറഞ്ഞത് പിന്നെ ക്ലൂകൾ വണ്ടി ഇടിച്ചതിൻ്റെ ഇത് കണ്ടു ഇനി എന്തെങ്കിലും ഉണ്ടോ ഒക്കെ നാലെണ്ണം ഉള്ളു അപ്പോൾ നമ്മൾ നമ്മൾ ഇനി ഇതാണ് നമ്മുടെ ഇതുണ്ടാവില്ല എന്താ പറയുക നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ മെയിൻ ക്രൈറ്റീരിയ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറയണത് ഇത് ഫസ്റ്റ് സംഭവിച്ചു അല്ല ഫസ്റ്റ് ഇതല്ല ഫസ്റ്റ് ഇതല്ല ഫസ്റ്റ് ഇത് വീണു സെക്കൻഡ് ഇത് വീണു സെക്കൻഡ് ഇത് സംഭവിച്ചു ട്രെയിലർ വണ്ടീൻ്റെ സംഭവമാണ് ലോഗ് ഫോൾ ഓഫ് പിന്നെ ഇത് വന്നു ഇത് രക്ഷപ്പെടാൻ വേണ്ടി വളച്ചു അത്രേ ഉള്ളൂ സംഭവം തന്നെയാണ് സക്സസ് യെസ് സക്സസ് ആണ് ആസ് ഞാൻ പറയുമല്ലോ പെർഫെക്റ്റ് ഓക്കെ എൻ്റെ ടീ സെൻറ്റിക്കോൺ ഒരാളെ നമുക്ക് രക്ഷിക്കാൻ പറ്റി രണ്ടാമത്തെ ആൾ മരിച്ചു ആൾ തീർന്നിട്ടുണ്ട് മൂന്നാമത്തെ ആൾ മരിച്ചു നാലാമത്തെ ആൾ നമ്മൾ ജസ്റ്റിന് ആൾക്ക് ഒരു ഇഞ്ചുറീസ് മൈനർ ഇഞ്ചുറീസ് മറ്റേ ആൾക്ക് ചെറിയൊരു ഇവിടെ ഒരു ഇഞ്ചി ഹാർട്ടിൻ്റെ തൊട്ടടുത്ത് തുമ്പ് കയറിയിട്ടുള്ള ഇഞ്ചുറീസ് നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക അപ്പോൾ തോന്നുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ എൻ്റെ ബെല്ലൊക്കെ എന്ന കാരണം അതേ സംഭവത്തിന് ജോൺ ബട്ടൺ താഴ്ത്തിണ്ട് താങ്ക്സ് ബട്ടൺ ഉണ്ട് അപ്പോൾ ഇതേപോലെ ഇനി സെക്കൻഡ് എപ്പിസോഡും തേർഡ് എപ്പിസോഡും ആണെങ്കിൽ ഈ വീഡിയോ ഒരു 500 ലൈക്സ് എത്തിക്കുക പൊളിക്കുക പൊളിച്ചെടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ടിൽ ദെൻ റാൻഡോമൈസ് സൈനിങ് ഓഫ് പീസ് അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് റോഡ് ടു 175 ആണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഇവിടെ ഞാൻ വെച്ച് പറയാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും നമുക്ക് ഇതേപോലത്തെ ഇനി എപ്പിസോഡ്സ് കാണാം അതുപോലെ ജി ടി ആർ പി മൈൻഡ് ക്രാഫ്റ്റ് അങ്ങനെ പല ഗെയിംസ് നമ്മൾ കളിക്കുന്നു ഒരു ഗെയിം അല്ല പല ഗെയിംസ് നമ്മൾ കളിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ബിൽഡിംഗ് ഗ്യാസ് സ്റ്റേഷൻ സമയത്ത് ആനിമൽ പ്ലാനറ്റ് ആനിമൽ പല പല ഗെയിംസ് ഉണ്ട് അപ്പോൾ ഡു ചെക്ക്ഔട്ട് ദ ചാനൽ അതിൽ കുറേ പ്ലേലിസ്റ്റുകളുണ്ട് ചെക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനലിൻ്റെ വീഡിയോസ് പലതും ചെക്ക്ഔട്ട് ചെയ്യുക അതുകൊണ്ട് ഗൈസ് ബൈ 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 ബൈ